ഇന്നലെ പാങ്ങോട് ഇതുപോലെ ബൾക്കായിട്ട് കോട്ട ഉൽപ്പന്നങ്ങൾ പിടിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടിയ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലാണ് വട്ടത്താമര ഒരു വീട് വാടകയ്ക്ക് എടുത്ത് കോട്ട ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നു എന്നൊരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീട് സെർച്ച് ചെയ്ത് ഈ 24 ചാക്കോളം 25 ചാക്കോളം സാധനം പിടിച്ചെടുത്തത്. 25 ചാക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ചാക്കിനകത്ത് രണ്ട് ചാക്ക് വെച്ചാണ് ഉള്ളത്. അതിൽ ഓരോ ചാക്കിലും 55 പാക്കറ്റ് വീതം ഉണ്ട്. മൂല്യം നമുക്ക് അതിന് മൊത്തത്തില് വാല്യൂ കണക്കാക്കണം. നമസ്കാരം. കേരളത്തിനുമ വാർത്ത പ്രക്ഷേപണത്തിലേക്ക് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വാർത്തയാണ് പ്രക്ഷേപണത്തിലേക്ക് എത്തിക്കുന്നത്. മറ്റൊന്നുമല്ല, ഓണം തുച്ഛമായ ദിവസങ്ങൾ മാത്രമേ ഓണത്തിനുള്ളൂ. എങ്കിലും ഈ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മദ്യവും മയക്കുമരുന്നും നിരോധ പാൻ മസാലകളും ഓണം വിപണിയെ ലക്ഷ്യമാക്കി ചെക്ക് പോസ്റ്റുകളും മറ്റുമൊക്കെ കടന്നു വരുന്ന ഒരു സാഹചര്യം അങ്ങേയറ്റമാണ്. അപ്പോൾ അത്തരത്തിലുള്ള വാർത്തയാണ് പ്രക്ഷേപണത്തിലേക്ക് നമ്മളിപ്പോൾ എത്തിക്കുന്നത്. കൊല്ലം കടക്കലിൽ വാടകയ്ക്കടുത്ത് വീട്ടിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന 50 ചാക്കോളം വരുന്ന നിരോധ പാൻ മസാല പിടികൂടിയിരിക്കുകയാണ്. കടക്കൽ മുല്ലക്കര വട്ടത്താമര ചിറയത്ത് വീട്ടിൽ സരമ്മയുടെ വീട്ടിൽ നിന്നുമാണ് പാൻ മസാല പിടികൂടിയിരിക്കുന്നത്. കടക്കൽ മദുര സ്വദേശിയായിട്ടുള്ള സൽമാനാണ് വാടകയ്ക്കെടുത്താണ് ഇത്തരത്തിൽ 2 മാസമായിട്ട് പാൻ മസാല സൂക്ഷിക്കുന്ന കേന്ദ്രമാക്കി ഈ വീടിനെ തീർത്തിരിക്കുന്നത്. തുടർന്ന് കഴിഞ്ഞ ദിവസം കല്ലറ ഭാഗത്ത് പോലീസ് വൻതോതിലുള്ള പാൻ മസാല വേട്ട നടത്തിയിരുന്നു. തുടർന്നുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കടക്കൽ പോലീസ് ഈ വീട്ടിൽ പരിശോധന നടത്തുകയും ഇത്തരത്തിൽ 50 ചാക്കോളം വരുന്ന പാൻ മസാല പിടികൂടുകയും ചെയ്യുന്നത്. വീടിൻ്റെ മുൻഭാഗത്തെ കതവ് പോലീസ് തകർത്താണ് വീടിൻ്റെ അകത്ത് കയറിയത്. ഉടമസ്ഥരെ വിളിച്ചു വരുത്തുകയും ചെയ്തിരുന്നു. വീടിനുള്ളിലും അടുക്കളയിലും റൂമിലുമായി സൂക്ഷിച്ചിരിക്കുകയായിരുന്നു 50 ചാക്കോളം വരുന്ന പാൻ മസാല. 100 ഒഴിഞ്ഞ ചാക്കുകളും പോലീസ് ഈ വീടിനുള്ളിൽ നിന്നും കണ്ടെടുത്തു. പിടിച്ചെടുത്ത നിരോധിത പാൻ മസാല വാഹനത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ഓണം ലക്ഷ്യമാക്കിയാണ് ഇത്തരത്തിൽ അതായത് ഗ്രാമപ്രദേശമാണ്, വട്ടത്താമര ഗ്രാമപ്രദേശമാണ്. ഈ ഭാഗത്ത് ഒരു വീട് വാടകയ്ക്കെടുത്ത് 3500 രൂപയ്ക്ക് വാടകയ്ക്കെടുത്താണ് ഈ മദുര സ്വദേശിയായിട്ടുള്ള സൽമാൻ ഈ തരത്തിൽ പാൻ മസാല വൻതോതിൽ സൂക്ഷിച്ചിരുന്നത് എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് ലഭിക്കുന്ന വിവരം. എന്തായാലും കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. വീട് വാടകയ്ക്കെടുത്ത സൽമാൻ ഒളിവിലാണ്. ന്യൂസ് ഡെസ്ക്, കേരളത്തിൽ മനോസ്.